കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവശ്യത്തിലാണ് ബി ജെ പി. ഇനിയുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ്. കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായി. കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു കൂട്ടം കേരളത്തിലുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങി ബി ജെ പി. അടിയുറച്ച സി പി എം ഗ്രാമങ്ങളിൽ നിന്ന് വോട്ട് പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി മുഖം സുരേഷ് ഗോപിയായിരിക്കും. സി പി എമ്മിൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി. അത് ബി ജെ പി അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത്. ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം. കണ്ണൂർ തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനുശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളം ഉണ്ടാക്കിയതും ഇതിന്റെ ഭാഗമാണ്. സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്ക് കൂട്ടൽ കേരള ബി ജെ പി നേതൃത്വത്തിനുമുണ്ട്. കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ബോധവും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപിയായിരിക്കും താരം. കേന്ദ്ര സഹമന്ത്രിയായാണ് സുരേഷ് ഗോപി. നല്ല തിരക്കുകളും ഉണ്ടാകും. എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയെ വളർത്താനും മുന്നിൽ ഉണ്ടാകുമെന്നാണ് കേരള നേതാക്കൾ വിലയിരുത്തുന്നത്. സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വരും. ജനങ്ങൾ ബി ജെ പിയോടുള്ള ഐത്തം എന്ന മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ. വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി ജെ പിക്ക് മുതൽക്കൂട്ടാണ്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസം ആർജിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളത്തിന്റെ തലസ്ഥാന ജില്ല ഉൾപ്പെടെ ഒട്ടുമിക്ക ഇടങ്ങളിലും അടുത്ത തിരഞ്ഞെടുപ്പോടെ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത്. തോൽവിയെക്കുറിച്ച് സി പി എം ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിലയിരുത്തലുകളെല്ലാം ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുമുണ്ട്. സ്വയം വിമർശനമുണ്ടെങ്കിലും ബി ജെ പി എങ്ങനെ തടയാം എന്നതിനെ പറ്റി സി പി എമ്മിന് വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. ഇതിനൊപ്പം കൂടുതൽ ന്യൂനപക്ഷ പിന്നാക്ക വോട്ടുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി.